ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻ റൊട്ടി ആയിട്ടുള്ള തന്തൂരി റൊട്ടിയുടെ റെസിപ്പിയാണ്. ഇത് തന്തൂരില്ലാതെ അതുപോലെ ഓവനൊന്നും ഇല്ലാണ്ട് നമ്മുടെ സ്റ്റൗ ടോപ്പിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ തന്തൂരി അടുപ്പിൽ വെച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കാറുള്ളത്. അപ്പം നമുക്ക് വീട്ടിൽ ഇതൊന്നും ഇല്ലാതെ എങ്ങനെ ചെയ്യാന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കപ്പളവല്ല എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിന് അളന്നെടുത്താലും മതി. അപ്പം നിങ്ങൾക്ക് മൈദ മാത്രമായിട്ടോ അല്ലെങ്കിൽ മൈദയും ഗോതമ്പ് പൊടിയിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ എടുക്കട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. 3 കപ്പിനാണ് നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടിയിൽ വ്യത്യാസങ്ങൾ വരുത്തുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലൊക്കെ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. സാധാരണ സോഡ പൊടിയാണ് ചേർത്തിട്ടുള്ളത്, ബേക്കിംഗ് പൗഡർ അല്ല. ഇനി അധികം പുളിപ്പില്ലാത്ത തൈര് 4 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 2-2.5 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ തൈരും എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സാകുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് സാധാരണ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കുന്ന ഒരു പാകത്തിനൊന്ന് കുഴച്ചെടുക്കുക. ഒന്നിച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോവും. അപ്പം നമ്മൾ പൊടിയിട്ട് കൊടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഒരു ഇതൊക്കെ അളവിലൊക്കെ വ്യത്യാസങ്ങൾ വരും. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് പാകത്തിനൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പം നല്ലപോലെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക. അധികം ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ, നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു തന്നെ നമുക്ക് വരുന്നുള്ളൂ. ഇനി കുറച്ചൊന്ന് ഓയിൽ പുരട്ടിയിട്ട് നമുക്ക് ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1-2 മണിക്കൂർ നമുക്ക് ഈ ഒരു മാവ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഈ രാവിലെ ഒക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ രാത്രി മാവ് കുഴച്ച് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പോൾ 1-2 മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നല്ല പോലെ കുഴച്ചിട്ട് നമുക്കിത് ഉരുളകളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുക. പിന്നെ നമ്മൾ മാവ് കുഴച്ച് വെക്കുന്ന സമയത്ത് അധികം ചൂടുള്ള സ്ഥലത്ത് വെക്കരുത്, മാവ് ഒരുപാട് പുളിച്ചു പോകും അതുകൊണ്ടാണ്. അപ്പോൾ തണുപ്പുള്ള സ്ഥലത്ത് തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഞാനൊരു 12 ബോൾസ് ആക്കിയിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തി പലകയിലൊക്കെ വെച്ചിട്ട് പൊടി തൂവിയിട്ട് ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന അതേപോലെ തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറച്ചിട്ടല്ല നമ്മൾ പരത്തുന്നത്, കുറച്ച് കട്ടിയായിട്ടാണ് പരത്തിയെടുക്കുക. എന്നാലും ഒരുപാട് കട്ടീൻ്റെ ആവശ്യമില്ല കേട്ടോ, കുറച്ചൊന്ന് ചപ്പാത്തിനേക്കാൾ ഒരു ഇത്തിരി കനത്തിലൊന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ബാക്കിയെല്ലാം നമ്മളിതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ ഒരു തവയിലിട്ടിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇതിൽ ചുടുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് കൈവച്ചിട്ടൊന്ന് തടവി കൊടുക്കണം. 2 ഭാഗത്തും വെള്ളമാണ് കേട്ടോ തടവി കൊടുക്കേണ്ടത്, ഓയിലൊന്നും നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ഭാഗം നല്ല പോലെ തന്നെ ആയി വരുന്ന സമയത്ത് നമ്മളിത് ഡയറക്റ്റ് തീയിലിട്ടിട്ടാണ് ചുട്ടെടുക്കുന്നത്. പിന്നെ നമ്മൾ തിരിച്ച് തവയിലിടണില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. സാധാരണ നമ്മൾ തവയിൽ ചുട്ടെടുക്കുന്നത് ഇതുപോലെ സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ചുട്ടെടുക്കുന്നത് നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്കത് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ ചെറുതായിട്ട് പൊള്ളി വരുന്ന ആ ഒരു സമയത്ത് നമ്മളിത് തവ ഒഴിവാക്കിയിട്ട് സ്റ്റൗവിലേക്ക് ഡയറക്റ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറുതായിട്ടിങ്ങനെ പൊള്ളി വരുന്നുണ്ട്. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ചെയ്യരുത്, അപ്പം മറ്റേ ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പം ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളമൊന്ന് നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഈ തവ ഒന്ന് മാറ്റിയതിന് ശേഷം ഇത് സ്റ്റൗവിലേക്ക് തിരിച്ച് വെച്ചുകൊടുക്കാം. ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റൗവിൻ്റെ ഒന്ന് മാറ്റിയിട്ട് ഡയറക്റ്റ് ഇതുപോലെ ഫ്ലെയിമിൽ വെച്ചുകൊടുത്താൽ മതി. കുറച്ച് തീ കൂട്ടി വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. തീ കുറച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൽക്ക ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് കുറച്ച് സമയം സ്റ്റൗവിൽ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്താൽ മതി. എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കൂടെ ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദാലിൻ്റെ കൂടെയാണ് ഇപ്പം നമ്മളിത് സെർവ് ചെയ്യുന്നത്. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല റൊട്ടിയാണ്. 2 ലെയറായിട്ട് തന്നെ കിട്ടും നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.